മെത്തേഡ്സ് ഓഫ് ലേബർ റെമുനറേഷൻ. അപ്പോൾ ലേബേഴ്സിന് അവർ വർക്ക് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് കൊടുക്കണം? അവർക്ക് റെമുനറേഷൻ കൊടുക്കണം. ദെൻ വർക്കേഴ്സ് ഓൾവേസ് വാണ്ട് ഹൈ റെമുനറേഷൻ ഫോർ ദെയർ വർക്ക്, ഇല്ലേ? ഹൈ റെമുനറേഷനും മാനേജ്മെൻ്റ് എന്താ ശ്രമിക്കുക? വർക്കേഴ്സിന് റെമുനറേഷൻ കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് ശ്രമിക്കുക. അപ്പോൾ ഒരു വർക്കേഴ്സിന് കുറവ് കിട്ടിയാലും പ്രശ്നമാണ്, മാനേജ്മെൻറ്റ് കൂടുതലായിട്ട് കൊടുക്കുമ്പോഴും എന്താണ് പ്രശ്നമാണ്. അപ്പോൾ ഒരു ഐഡിയൽ ആയിട്ടുള്ളൊരു റെമുനറേഷൻ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു റെമുനറേഷൻ അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ വർക്കേഴ്സിന് ഏറ്റവും ഫെയർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ദെൻ വട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ഐഡിയൽ വേജ് പ്ലാൻ ഉണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾ ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പോയിന്റ്സ് ഉണ്ട്. വട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എൻ ഐഡിയൽ വേജ് പ്ലാൻ? ഒന്ന്, ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കണം. വർക്കേഴ്സ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ഓപ്പറേറ്റ്, അതായത് ഈ ഒരു വേജ് സിസ്റ്റം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വർക്കേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. ദെൻ അതേപോലെ തന്നെ സയൻറ്റിഫിക് ടൈം ആൻഡ് മോഷൻ സ്റ്റഡി ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. ഓക്കെ, ജസ്റ്റ് ചുമ്മാ ഒരു ഇതല്ലാതെ സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ടൈമിൻ്റെയും മോഷൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കണം. മോഷൻ മീൻസ് മൂവ്മെൻറ്റ്. ദെൻ ഒരു മിനിമം വേജ് ഗ്യാരണ്ടി ചെയ്യണം. ഒരു ഐഡിയൽ വേജ് പ്ലാൻ ഷുഡ് ഗ്യാരണ്ടി എ മിനിമം വേജ്. ദെൻ ഇറ്റ് ഷുഡ് ഫെയർ ബോത്ത് എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എംപ്ലോയർക്കും ഫെയർ ആയിരിക്കണം, എംപ്ലോയിക്കും ഫെയർ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ആക്സെപ്റ്റബിൾ ടു ട്രേഡ് യൂണിയൻസ്, അല്ലേ? എംപ്ലോയീസിൻ്റെ ഒരു യൂണിയനാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്, അവർക്കും ആക്സെപ്റ്റബിൾ ആവുന്ന രീതിയിലുള്ള വേജ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് പ്രോപ്പർ ഇൻസെൻറ്റീവ് ടു ദ വർക്കേഴ്സ് ടു വർക്ക് ഹാർഡ്. ഇപ്പോൾ ഒരു റെമുനറേഷനാണ് അവരെ വർക്ക് ഹാർഡ് ചെയ്യുന്നതിന് ഉള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ഈ ഒരു ഇൻസെൻറ്റീവ് എന്താക്കണം? വർക്കേഴ്സിന് ഹാർഡായിട്ട് വർക്ക് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം. ഇറ്റ് ഷുഡ് ഇൻക്രീസ് ദ മൊറൈൽ ഓഫ് വർക്കേഴ്സ്, അല്ലേ? നമുക്കൊരു ഫെയർ ആയിട്ടുള്ളൊരു റെമുനറേഷൻ കിട്ടുകയാണെങ്കിൽ വർക്കേഴ്സ് എന്തായിരിക്കും? മൊറൈൽ ഓഫ് വർക്കേഴ്സ് ഷുഡ് ബി ഇൻക്രീസ്ഡ്. ഇറ്റ് ഷുഡ് ഹെൽപ്പ് റെഡ്യൂസ് ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ വെച്ചാൽ ലേബർ കൊഴിഞ്ഞു പോകും ഓർഗനൈസേഷനിൽ നിന്ന്. കുറയും ഇപ്പോൾ വേജസ് ഒക്കെ കുറവാണ്, എന്താകും? ലേബേഴ്സ് ഈ ഓർഗനൈസേഷൻ വിട്ട് വേറെ ഓർഗനൈസേഷനിലേക്ക് പോകും, അല്ലേ? ലേബർ ടേൺ ഓവർ മീൻസ് കൊഴിഞ്ഞു പോക്ക്, ലേബേഴ്സിന് കൊഴിഞ്ഞു പോക്ക് കുറയ്ക്കും. ദെൻ ദ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ദ സിസ്റ്റം ഷുഡ് ബി ലോ. അപ്പോൾ ഹയർ വേജ് കൊടുത്താൽ കോസ്റ്റ് എന്താകും? കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു ഐഡിയൽ വേജ് പ്ലാൻ ആണെങ്കിൽ അതെന്ത് ചെയ്യുന്നു? കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് എന്താക്കും? ഓപ്പറേഷൻ കോസ്റ്റ് മിനിമായിട്ട് അല്ലെങ്കിൽ ഷുഡ് ബി ലോ ആയിരിക്കും. ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ടു അഡ്ജസ്റ്റ് ദ ചേഞ്ച്ഡ് സർക്കംസ്റ്റൻസ്. നമ്മൾ സ്ഥിരമായിട്ടൊരു വേജ് ഫിക്സ് ചെയ്യല്ല ചെയ്യുക, മാറുന്നതിനനുസരിച്ച് എൻവയോൺമെൻറ്റ് ഉണ്ടാകുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ കൂടുകയാണ്, സാധനങ്ങളുടെ വില കൂടുകയാണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ വേജ് സിസ്റ്റത്തിൽ എന്ത് വരുത്തേണ്ടി വരും? മാറ്റം വരുത്തേണ്ടി വരും. ഇറ്റ് ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദ കപ്പാസിറ്റി ഓഫ് ഫേം ടു പേ. അല്ലേ, നമ്മളിപ്പോൾ എത്ര കൊടുക്കുക എന്ന് പറയുന്നു, എന്തും കൂടി നോക്കണം. ഫേമിന് അത് കൊടുക്കാനുള്ള കപ്പാസിറ്റിയും കൂടി ഉണ്ടോ നോക്കണം. അപ്പോൾ രണ്ട് മാസം കൊടുത്ത് പിന്നെ അങ്ങോട്ട് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിലോ? അപ്പോൾ അത് ഫേമിന് ആ ഫിക്സ് ചെയ്യുന്ന സാലറി കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി നോക്കണം. ഇറ്റ് ഷുഡ് കൺഫേം ടു ലോക്കൽ ഓർ നാഷണൽ ലേബർ ലോസ്, അതായത് ഇപ്പം നിയമങ്ങളൊക്കെ പ്രകാരം ഇത്ര ഒരു ഫിക്സഡ് സാലറി അല്ലെങ്കിൽ ഇത്ര സാലറി കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻ അക്കോർഡൻസ് വിത്തൊക്കെ ആയിരിക്കണം, ഈ ഒരു ലോ പ്രകാരമൊക്കെ ആയിരിക്കണം നമ്മൾ എന്ത് കൊടുക്കാൻ? ഈ ഒരു വേജസ് അല്ലെങ്കിൽ റെമുനറേഷൻ കൊടുക്കാം. അതാണ് ഒരു ഐഡിയൽ വേജ് പ്ലാൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ റെമുനറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് മെയിനായിട്ട് പറയുന്ന രണ്ട് മെത്തേഡാണ് വരുന്നത്, ടൈം വേസ് സിസ്റ്റവും പീസ് റേറ്റ് സിസ്റ്റവും. ഈ ഇൻസെൻറ്റീവ് സ്കീംസ് വെച്ചാൽ അവരുടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ എഫിഷ്യൻസിക്ക് അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനെക്കാട്ടൊക്കെ കൂടുതലായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൊടുക്കുന്നതൊക്കെയാണ് ഇൻസെൻറ്റീവ് സ്കീംസ് എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും ദെയർ ആർ ടു മെത്തേഡ്സ് ഫോർ റെമുനറേഷൻ ആണ്, ടൈം റേറ്റ് സിസ്റ്റവും പീസ് റേറ്റ് സിസ്റ്റവും. ടൈം റേറ്റ് പേരിൽ തന്നെ നമുക്ക് കിട്ടും, അവർ ജോലി ചെയ്യുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പേയ്മെൻറ്റ്. ദെൻ പീസ് റേറ്റ് എന്ന് വെച്ചാൽ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, ഓക്കെ, അതിനനുസരിച്ച് എന്ത് കൊടുക്കുക? സാലറി അല്ലെങ്കിൽ റെമുനറേഷൻ കൊടുക്കുക. അതാണ് എന്ത് പറയുന്നത്? പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൂടാതെ ഇൻസെൻറ്റീവ് സ്കീംസും ഉണ്ട്. ഇൻസെൻറ്റീവ് സ്കീംസ് മെയിൻലി എന്തിനു വേണ്ടിയിട്ടാണ്? വർക്കേഴ്സിനെ കൂടുതലായിട്ടും അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനൊരു ബോണസ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് പീസ് റേ സിസ്റ്റം ആൻഡ് ടൈം റേ സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ മെത്തേഡ്സ് ഓഫ് ലേബർ ടേൺ ഓവർ മെയിനായിട്ട് രണ്ട് കാറ്റഗറിയാണ്. ദെൻ തേർഡ് മൂന്നാമത് വരുന്ന ഇൻസെൻറ്റീവ് സ്കീം എന്ന് വെച്ചാൽ ടൈം റേറ്റിൻ്റെയും പീസ് റേറ്റിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ടൈം റേറ്റ് എന്ന് വെച്ചാൽ വേജസ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് ടൈം വർക്കഡ് ബൈ
വർക്കേഴ്സ്. ദെൻ പീസ് റൈസ് സിസ്റ്റത്തിലെ വേജസ് ഈസ് ബേസ്ഡ് ഓൺ വോളിയം ഓഫ് വർക്ക് ഡൺ, അതായത് എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് മെത്തേഡിൽ പീസ് റൈസ് സിസ്റ്റത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു മെത്തേഡ്സ് രണ്ട് രീതിയിലാണുള്ളത്, ടൈം റൈസ് സിസ്റ്റവും പീസ് റൈസ് സിസ്റ്റവും എന്ന് പറയുന്നത്. ടൈം റൈസ് സിസ്റ്റത്തിന്റെ പ്രത്യേകത വെച്ചാൽ ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് റെമ്യൂണറേറ്റിംഗ് ലേബർ. സിമ്പിൾ ആണ്, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്, അതേപോലെ തന്നെ ഓൾഡസ്റ്റ് മെത്തേഡും ആണ്. ഓക്കെ, സിമ്പിൾ, ഓൾഡസ്റ്റ് ആൻഡ് കോമൺ മെത്തേഡ് ഓഫ് റെമ്യൂണറേറ്റിംഗ് വർക്കേഴ്സ് ഫോർ എംപ്ലോയേഴ്സ്. ഇവിടെ എന്തിന്റെ ബേസിലാണ് വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വേജസ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം വർക്ക്ഡ് ബൈ ദ വർക്കേഴ്സ് അല്ലെ. എത്ര സമയം വർക്ക് ചെയ്യുന്നു അതിന്റെ ബേസിസിലാണ് എന്ത് കൊടുക്കുന്നത്, നമ്മൾ വേജസ് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ അത് അവറിൽ ബേസിലായിരിക്കും, അല്ലെങ്കിൽ ഡേ ബേസിസിലായിരിക്കും, അല്ലെങ്കിൽ വീക്കില് മന്തിലായി ഒരു ഇതിലായിരിക്കും നമ്മൾ എന്താക്കുക ഒരു റെമുനറേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവർ ഒരു അവറിൽ 50 rupees, ഇപ്പോൾ എത്ര അവർ വർക്ക് ചെയ്തോ അതിനനുസരിച്ച്, അല്ലെങ്കിൽ ഒരു ഡേക്ക് 100 rupees, അപ്പോൾ എത്ര ഡേയ്സ് വർക്ക് ചെയ്തോ ആ രീതിയിലായിരിക്കും അവിടെ എന്താക്കുന്നത് റെമുനറേഷൻ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ റേറ്റ് പെർ അവർ, റേറ്റ് പെർ ഡേ, അല്ലെങ്കിൽ റേറ്റ് പെർ വീക്ക്, അല്ലെങ്കിൽ മന്തിൻ്റെ ബേസിൽ, ഇങ്ങനെയായിരിക്കും അവർക്ക് എന്താക്കുന്നത് ഒരു ടൈം പീരീഡിൻ്റെ ബേസിലായിരിക്കും വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമുല നോക്കുകയാണെങ്കിൽ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് വേജസ് ഇ ഡി നോട്ട് ഏണിങ്സ് ആണ് ഹവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു റേറ്റ് പെർ അവർ. അപ്പം നമ്മളിപ്പോൾ ഹവർ വെച്ചിട്ടാണെങ്കിൽ ഒരു എത്ര അവർ വർക്ക് ചെയ്തു ദെൻ അതിന് ഒരവറിലുള്ള റേറ്റ് എത്ര, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരവറിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 20 rupees. ഓക്കെ, ഒരവർ വർക്ക് ചെയ്ത് നമുക്ക് 20 rupees കിട്ടും. ഒരു എംപ്ലോയി 8 hours വർക്ക് ചെയ്തു, അങ്ങനെയാണെങ്കിൽ 8 × 20 = 160. ഓക്കെ, അതാണ് ടൈം റേസ് സിസ്റ്റത്തിൽ വരുന്നത്. ദെൻ ഇതിൻ്റെ സ്യൂട്ടബിലിറ്റി പറയുന്നുണ്ട്, ടൈം റേസ് സിസ്റ്റം സ്യൂട്ടബിൾ ഇൻ ദ ഫോളോയിങ് കേസസ്. ഒന്ന്, വർ ക്വാളിറ്റി ഓഫ് വർക്ക് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മളറിയാം പീസ് റേസ് സിസ്റ്റത്തിൽ അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ബേസിസിലാണ് കൊടുക്കുന്നത്, പക്ഷെ ഇവിടെ എത്ര ടൈം വർക്ക് ചെയ്യുന്നു, അതായത് നമ്മൾ കൂടുതൽ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വെച്ചാൽ അവിടെ നമ്മൾ ഏത് സിസ്റ്റം ഫോളോ ചെയ്യുന്നതായിരിക്കും നന്നാവുക, ടൈം റേസ് സിസ്റ്റം ഫോളോ ചെയ്യുന്നതായിരിക്കും നന്നാവുക, ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ. ദെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെഷർ ദ വർക്ക് ഡൺ ബൈ ദ വർക്കേഴ്സ്, എത്രത്തോളം വർക്ക് എംപ്ലോയീസ് ചെയ്തു എന്നുള്ളത് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ ഈ ഒരു ടൈം റേസ് സിസ്റ്റം അപ്ലൈ ചെയ്യും. ദെൻ വേർ സ്ട്രിക്ട് സൂപ്പർവിഷൻ ഈസ് പോസിബിൾ, അതായത് നമുക്ക് കൃത്യമായിട്ടുള്ള സമയം കൊണ്ട് അവരെ സാധാരണ രീതിയിൽ വർക്ക് ചെയ്യുന്ന അതേ ഔട്ട്പുട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റും ഇങ്ങനെ ഒരു സൂപ്പർവിഷൻ വെച്ചുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ അവിടെ ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ഈ ഒരു ടൈം റെസിസ്റ്റർ ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സൂപ്പർവിഷൻ, നല്ലൊരു സൂപ്പർവിഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ ടൈം റെസിസ്റ്റർ ആണ് പോസിബിൾ. ദെൻ വർ ദ ജോബ് ഈസ് പെർഫോംഡ് ബൈ മെഷീൻസ് ആൻഡ് വർക്കേഴ്സ് ഹാവ് നോ കൺട്രോൾ ഓവർ ദ വർക്ക്. അപ്പോൾ നമ്മൾ ജോബ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് മേജർ ഓപ്പറേഷൻസും മെഷീൻസ് ആണ് ചെയ്യുന്നത്, അവിടെ വർക്കേഴ്സിന് ആ ഒരു ഔട്ട്പുട്ടിൽ കൺട്രോൾ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ പീസ് റൈസ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. ആ ഒരു ടൈമിൽ ടൈം റൈസ് സിസ്റ്റം അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ദെൻ വേർ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് നോട്ട് സ്റ്റാൻഡേർഡൈസ്ഡ്, അതായത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ മെത്തേഡ് അവിടെ ഇല്ല. നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയം, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര പ്രൊഡക്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമിലല്ല അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നതെങ്കിൽ അവിടെ എന്ത് സ്യൂട്ടബിൾ അല്ല ഈ ഒരു ടൈം റേസ് സിസ്റ്റം, അല്ല സോറി പീസ് റേസ് സിസ്റ്റം സ്യൂട്ടബിൾ അല്ല. അവിടെ നമുക്ക് സ്റ്റാൻഡേർഡൈസ്ഡ് അല്ലാത്തൊരു പ്രൊഡക്ഷൻ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാണ് ടൈം റേറ്റ് സിസ്റ്റം. ദെൻ വർ ദ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ആർ ഡെലിക്കേറ്റ് ആൻഡ് കോസ്റ്റ്ലി, അതെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പ്രൊഡക്ഷന് വേണ്ടി കുറേ ടൂൾസും എക്യുപ്മെൻ്റ് ഒക്കെ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേജസ് വെച്ചാൽ നമ്മൾ എന്താക്കും ആ മെഷീൻസ് ഒന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല അല്ലേ, നമ്മൾ വേഗം വേഗം ഉൽപ്പാദിപ്പിച്ച് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ നോക്കും. അപ്പോൾ ടൈം റേസ് സിസ്റ്റത്തിലാണെങ്കിൽ അവിടെ ഔട്ട്പുട്ടിനല്ല ഇമ്പോർട്ടൻ്റ്, നമ്മൾ എത്ര ടൈം വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ടൂൾസും എക്യുപ്മെൻസും മെഷീൻസൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു കേസിൽ ടൈം റേസ് സിസ്റ്റമാണ് സ്യൂട്ടബിൾ. ഓക്കെ, ദെൻ പിന്നെ അതിൻ്റെ വരുന്ന അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.